സങ്കീർത്തനത്തിൽ ദൈവത്തിൽ നിന്നും വന്ന ശിക്ഷാവിധി നിമിത്തം നിലവിളിക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവിക ശിക്ഷാവിധിയുടെ ആഴത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന പല പദപ്രയോഗങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, പാതാളത്തിലേക്ക് മരണത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ തുടങ്ങി ദൈവത്തിൻ്റെ കയ്യാൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ നിലവിളിയാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായി കഴിയുന്നത്. ദൈവിക ശിക്ഷയുടെ ഫലമായി രാത്രി മുഴുവനും തൻ്റെ ജീവിതത്തിൽ കണ്ണുനീരാണ് എന്നും രാത്രി മുഴുവനും താൻ ഞരക്കത്തിൽ കഴിച്ചുകൂട്ടുന്നു എന്നും സങ്കീർത്തനക്കാരൻ പ്രസ്താവിക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു, ദുഃഖം കൊണ്ട് എന്നെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. ആ ശിക്ഷാവിധിയുടെ ആഴം നിമിത്തം ശാരീരികമായി തന്നെ കാണുന്ന അവസ്ഥയിൽ തന്നെ വ്യക്തമായി മറ്റു മനുഷ്യർക്ക് മനസ്സിലാവുകയാണ് ഈ മനുഷ്യൻ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ അത്യന്തം തകർന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ആരംഭ വാചകങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. എന്നാൽ തുടർന്ന് 9 വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ കരയുകയായിരുന്നു, കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ അന്നൊന്നും എൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടില്ല, എൻ്റെ യാചനകൾ ദൈവം കേട്ടില്ല, എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ എത്തിയില്ല. എന്നാൽ ഇപ്പോഴോ ദൈവം എൻ്റെ ഞരക്കം കേട്ടിരിക്കുന്നു, എൻ്റെ വേദനകൾ കണ്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനകൾ അവൻ കേട്ടിരിക്കുന്നു, എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ എത്തിയിരിക്കുകയാൽ, എൻ്റെ അപേക്ഷകളും അവൻ കേട്ടിരിക്കുകയാൽ എനിക്ക് വിടുതൽ ലഭിക്കുവാൻ പോകുന്നു എന്ന ഒരു പ്രത്യാശയുടെ വർത്തമാനത്തോടുകൂടെയാണ് ആ സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാരൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടതയുടെ ആഴങ്ങളിലൂടെ ഒരു പക്ഷേ കടന്നു പോയിട്ടുണ്ടാവാം. ഇതുപോലെ ശാരീരികമായി നിങ്ങളെ കാണുന്നവർ മനസ്സിലാകത്തക്ക രീതിയിൽ അത്ര അധികം ശോചനീയമായ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ കണ്ണുകൾ കുഴിഞ്ഞിരിക്കാം, അസ്ഥികളിൽ ഞരക്കം നിറഞ്ഞിരിക്കാം, രാത്രികൾ ഞരക്കവും വേദനയും കണ്ണുനീരും നിറഞ്ഞതായി മാറിയിരിക്കാം. എന്നാൽ ദൈവം എല്ലാത്തിനും ഒരു പരിധി വച്ചിരിക്കുന്നു. ആ പരിധി എത്തുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുകയും നിങ്ങളുടെ യാചനകൾക്ക് ചെവി തരികയും നിങ്ങൾ എന്തിനാണോ ഞരങ്ങിയത്, ഏതു വിഷയത്തോടനുബന്ധിച്ചാണോ വേദനപ്പെട്ടത്, ആ വിഷയത്തിന് വലിയ വിടുതൽ നിങ്ങൾക്ക് നൽകി തരികയും ചെയ്യും. ദൈവം വിടുതൽ നൽകുമ്പോൾ ആ വിടുതലിന് ഒരു സമയക്രമം ഉണ്ട് എന്ന് നമുക്കതിൻ്റെ അവസാന വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ശ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. അത് ദൈവം പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ പിന്നെ സമയം താമസിക്കുകയില്ല. വളരെ വേഗത്തിൽ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥിതികൾക്ക് വ്യത്യാസം വരികയും അത് കണ്ട് മറ്റുള്ളവർ ലജ്ജിക്കത്തക്ക രീതിയിൽ നിങ്ങളെ ചോദ്യം ചെയ്തവർ, നിങ്ങളെ പരിഹസിച്ചവർ, നിങ്ങളെ നിന്ദിച്ചവർ, നിങ്ങളെ വിട്ട് പിന്മാറിപ്പോയവർ, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞവർ, അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകത്തക്ക രീതിയിൽ വളരെ മാന്യമായ ഒരു നിലവാരത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തൻ്റെ സ്വന്തം അനുഭവത്തോടോ ചേർത്താണ് ഈ കാര്യം പറയുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചു എങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ശക്തവനാണ്. ആകയാൽ വേഗത്തിലുള്ള വിടുതലിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.